ഇന്ന് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് തേക്കാൻ പറ്റിയ എണ്ണയായിട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു എണ്ണയാണ് സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നല്ല കളറാണ് തവിട്ട് നിറമാണ് ഈ എണ്ണയ്ക്ക് നല്ല പ്രതിരോധശേഷിയുള്ളൊരു എണ്ണയാണ് എല്ലാം ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള എണ്ണയാണ് മെയിനായിട്ടുള്ളത് കരിഞ്ചീരകമാണ് ഇതിലെ ഇതിലെ മെയിനായിട്ട ഐറ്റം അത് വളരെ ഉപകാരമുള്ളൊരു ഐറ്റമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ചർമ്മത്തിൻ്റെ ചർമ്മത്തിൻ്റെ പ്രതിരോധശേഷി നൽകാനും നല്ല കളർ കിട്ടാനും നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും ഒക്കെ ഈ എണ്ണ നല്ലതാണ് മുടി വളരാനും ഒക്കെ നല്ലതാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ഇതാണ് തേച്ചുകൊണ്ടിരുന്നത് കുഞ്ഞുങ്ങളെ മുതൽ ഇത് തേക്കുക നമുക്ക് രണ്ട് എൻ്റെ കുട്ടികളാണിത് ഇവർക്ക് ഞാൻ ഈ എണ്ണയാണ് തേച്ച് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ സ്കിന്നു നല്ല സോഫ്റ്റായിട്ട് നല്ല കളറും വെച്ചായിരുന്നു കുഞ്ഞിലെ മുതൽ തേക്കണം നമ്മൾ സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ ഇത് തന്നെ തേച്ചുകൊണ്ടിരിക്കണം ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് എൻ്റെ മക്കൾ ഇപ്പോൾ രണ്ട് വയസ്സായി മക്കൾക്ക് എൻ്റെ മോനിക്കും ഞാൻ ഇത് തന്നെയാണ് തേച്ചുകൊണ്ടിരുന്നത് കുഞ്ഞ് മോ കുഞ്ഞായിരുന്നപ്പോൾ മുതല് അപ്പോൾ അവനിക്കും ഇതേപോലെ കളറൊക്കെ ഉണ്ട് സ്കിന്നൊക്കെ നല്ല സോഫ്റ്റുമാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഐറ്റംസ് ആണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത് അപ്പോൾ ആ ഒരു ഐറ്റം അതേപോലെ ഒരു ഐറ്റം ആണ് ഈ എണ്ണ ഈ എണ്ണ നമുക്ക് നമുക്കപ്പോൾ വീട്ടിൽ തന്നെ കാച്ചെടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ചീരകമാണ് ഇതെല്ലാ കടകളിലും കിട്ടുന്നതാണ് ആയുർവേദ കടകളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ ഗുണം എന്ന് ഗുണമെന്ന് പറഞ്ഞതിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് അത് ഞാൻ പറയുന്നുണ്ട് ഇവിടെ പിന്നെ എടുത്തേക്കുന്നത് തവിട്ട് വെൺപാലയാണ് നമുക്ക് അങ്ങാടിയിൽ കിട്ടും വാങ്ങിക്കാനൊക്കെ കിട്ടും പിന്നെ ഇതിന്റെ എന്താ പേര് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര്ന്ന് എനിക്ക് അറിയില്ല ഇത് തവിട്ട് നിറമാണ് ഇതാണ് എന്റെ പേര് അപ്പൊ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ചെത്തിയാണ് എടുത്തേക്കുന്നത് അതിന് തുളസി എടുത്തിട്ടുണ്ട് ഒരു പിടി തുളസി എടുത്തിട്ടുണ്ട് പ്രവാചകന്റെ കാലത്ത് മുതലേ ഉപയോഗിച്ചു വരുന്നൊരു ദിവ്യഔഷ്ടമാണെന്ന് പറയാം പിന്നെ ഇതിന്റെ എണ്ണ പൊട്ടിയാൽ മുടി വേഗം മുളയ്ക്കും പിന്നെ വേഗം വളരും പിന്നെ നരയെ തടുക്കുന്നതാണ് പിന്നെ രോമങ്ങൾക്ക് നല്ല കറുപ്പ് നിറം ഒക്കെ നൽകുന്നതാണ് പിന്നെ മെയിനായിട്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഉത്തമമാണ് പിന്നെ തവിട്ട് പെൺപാല എന്ന് പറയുന്നത് അതിൻ്റെ തവിട്ട് ആയിരിക്കും അത് എണ്ണയിലിട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ നല്ല എണ്ണയ്ക്ക് നല്ല തവിട്ട് നിറം നൽകും ഇത് കുഞ്ഞിന്റെ ചർമ്മത്തിന് നല്ല നിറവും മെതത്തവും ഒക്കെ നൽകും നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും നല്ല കളറും വയ്ക്കും ഇതാണ് കളറ് വയ്ക്കാനുള്ള കാരണം പിന്നെ തുളസി തുളസി എന്ന് പറയുമ്പോൾ ഉപകാരപ്പെട്ട ഒരു ചെടിയുള്ള ഒന്നാണ് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും ഒക്കെ നല്ലതാണ് പിന്നെ ബാക്ടീരിയ വൈറൽ അണ് അണുബാധകളെയൊക്കെ നേരിടാനും മുടി ചർമ്മ രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒക്കെ തുളസി ഒരു ഔഷധമാണ് പിന്നെ വിവിധ തരം ചൊറി അതിനൊക്കെ ആ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നതാണ് ചർമ്മത്തിന് സൗന്ദര്യം നൽകും പിന്നെ പനി തലവേദന തൊണ്ടവേദന ജലദോഷം ചുമ അങ്ങനെ നെഞ്ചിരിച്ചിൽ എന്നിവയൊക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നതാണ് പിന്നെ ചെത്തി ചെത്തി എന്ന് പറയുമ്പോൾ ഔഷധ ചെത്തിയാണ് ചെത്തി പല പേരിലറിയും തെച്ചി എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേശ സംരക്ഷണത്തിന് സംരക്ഷണത്തിനൊരു നല്ലൊരു പോംവഴിയാണിത് അപ്പോൾ ഇത്രയൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കരിഞ്ചീഴകം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വെച്ചോ അധികം പൊടിക്കണില്ല ഒന്ന് രണ്ട് ഈ ഒരു പാകത്തിന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് പൊടിച്ച് മാറ്റുക ഇനി നമ്മുടെ തുളസിയും ചത്തിപ്പൂവും ഒക്കെ നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തിനാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തേക്കുന്നത് ഈ ഒരു ഭാഗം മതി ഇനി ഞാൻ ചട്ടി നല്ലോണം ചൂടാക്കാൻ വയ്ക്കണത് ഇതിലൂടെ ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് എടുത്തേക്കണത് നമ്മൾ ചട്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അടി നല്ല കട്ടിയുള്ള ചട്ടി ആയിരിക്കണം ലോണ് ചൂടായതിനു ശേഷം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ച് കൊടുത്തത് ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഓൾറെഡി എണ്ണ കാച്ചിയതുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇവിടെ ചെയ്യണുള്ളൂ ഞാനിവിടെ തവിട്ട് വെൺപാലിട്ട് വെൺപാലം ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ തവിട്ട് നിറം പുറത്തേക്ക് വരും ഇനി അതിന് ശേഷം പൊടിച്ച് വെച്ച ഐറ്റംസ് ഓരോന്നായിട്ട് ഇടയാണ് ഞാൻ കരി ജീര ഇട്ട് അതെനി ഹെർബൽസിഡാണ് ഇനി ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ തീ കുറച്ച് വെക്കണം നല്ലോണം സിമ്മിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ ഐറ്റംസ് കരി ഇതെല്ലാം കരിഞ്ഞ് പോകുന്നതാണ് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണവരെ നമ്മളിത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഈ കളറാവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം എല്ലാം മൂത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി നമുക്കിത് ഒരു അരിപ്പയിൽ ഒഴിച്ച് നമുക്ക് എണ്ണ മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് അരിച്ചെടുക്കാം എന്നാണ് ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കാം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ നേരത്ത് തലയിലും മേത്തും ഒക്കെ നമുക്കിത് ദേഹത്തൊക്കെ നമുക്കിത് പെരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുളിപ്പിക്കാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തേച്ച് കഴിയുമ്പോൾ പുരാതനമായിട്ടുള്ളൊരു വിശ്വാസമാണ് എനിക്കും അത് വിശ്വാസമുണ്ട് നമ്മൾ ഒന്നും കാണിക്കരുത് ഇത് തേ കുട്ടികളെ തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ കുട്ടികളെ കാണിക്കാതിരിക്കുന്നതായിരിക്കും മറ്റുള്ളവർ പുറത്തുള്ളവരോ ഒന്നും കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതെനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതെന്നു കൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല എണ്ണയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ഇതേപോലെ അടുത്ത വീട്ടു വീട്ടുവൈദ്യവും ഞാൻ വരുന്നതാണ് അടുത്ത് തന്നെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്